ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഓപ്ഷൻ ഗ്രീക്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് സെഗ്മെൻറ്റിൽ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും അറിഞ്ഞു വെച്ചിരിക്കേണ്ടുന്ന വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓപ്ഷൻ ഗ്രീക്സ് എന്നുള്ളത്. ഓപ്ഷൻ ഗ്രീക്സ് എന്ന് പറയുമ്പം ഇത് ഗ്രീക്ക് എന്ന് പറയുന്ന ഭാഷയിലെ കുറച്ച് ലെറ്റേഴ്സാണ്. നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഗ്രീക്ക് എന്ന് പറയുന്ന ഭാഷയിലെ കുറച്ച് ലെറ്റേഴ്സാണ്. ഇതൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ലെറ്റേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്കൂളിലെ മാത്തമാറ്റിക്സിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ലെറ്റേഴ്സാണ്. ഈ ലെറ്റേഴ്സിന് നമ്മുടെ ഓപ്ഷൻസിൻ്റെ പ്രൈസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ കാര്യമായിട്ട് സംഭാവന ചെയ്യാനുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ഒരു ഡിമാറ്റ് അക്കൗണ്ട് എടുക്കേണ്ടതുണ്ട്. അപ്പം ഫ്രീ ആയിട്ട് ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബ്രോക്കറുകളിൽ ഒരാളായിട്ടുള്ള അപ്സ്റ്റോക്സിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അപ്സ്റ്റോക്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും ഓപ്പൺ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ അപ്സ്റ്റോക്സിൻ്റെ ഒരു പാർട്ട്ണറാണ്. അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കുന്നതിൽ എനിക്ക് നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഓപ്ഷൻ ഗ്രീക്സ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നവയാണ്: ഡെൽറ്റ, ഗാമ, തീറ്റ, വീഗാർ, റോ. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഒരു കാര്യം മനസ്സിലായി, ഇവയൊക്കെ ഗ്രീക്ക് ലെറ്റേഴ്സ് ആണ് എന്നുള്ളത്. അപ്പോൾ ഇവയുടെ യൂസ് എന്താണ്, ഇതെന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നതെന്നാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഗ്രീക്ക് ലെറ്റേഴ്സിന് കാര്യമായുള്ള സംഭാവന നൽകാനുള്ളത് ഓപ്ഷൻ്റെ പ്രീമിയത്തിലാണ്. ഓപ്ഷൻ്റെ പ്രീമിയം, അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ തന്നെ പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനും എന്താണ് എന്നുള്ള കാര്യം അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ നിഫ്റ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിഫ്റ്റിയുടെ ഇൻഡെക്സ് മുകളിലോട്ട് പോകാനാണ് സാധ്യതയെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് കോൾ ഓപ്ഷൻസ് ആണ് അല്ലേ, നമ്മൾ ബൈ ചെയ്യുന്നത് കോൾ ഓപ്ഷൻസ് ആണ്. ഇനി അഥവാ നിഫ്റ്റിയുടെ ലെവൽ താഴോട്ട് പോകാനാണ് സാധ്യതയെങ്കിൽ നമ്മൾ ബൈ ചെയ്യാൻ പോകുന്നത് പുട്ട് ഓപ്ഷൻ ആണ്. അപ്പോൾ ഈ രണ്ട് കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമ്മൾ കോൾ ഓപ്ഷൻ എടുത്താലും പുട്ട് ഓപ്ഷൻ എടുത്താലും ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. ഇത് അപ്സ്റ്റോക്സിൻ്റെ പ്ലാറ്റ്ഫോമിലുള്ള ഓപ്ഷൻ ചെയിൻ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഓരോ സ്ട്രൈക്ക് പ്രൈസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പം നിഫ്റ്റി 22577 ഇപ്പോൾ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നേരെ ഇതിൻ്റെ താഴോട്ടുള്ളതൊക്കെ നമ്മൾ കോൾ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഇൻ ദ മണിയാണ്, അതിൻ്റെ മുകളിലോട്ടുള്ളത് ഔട്ട് ഓഫ് ദ മണിയാണ്. ഏതാണ്ട് ഇവിടെയായിട്ടാണ് അറ്റ് ദ മണി ഓപ്ഷൻ വരിക. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ 22550 എന്ന് പറയുന്ന സ്ട്രൈക്ക് പ്രൈസ് എടുക്കുകയാണെങ്കിൽ അതിന് നേരെ അത് കോൾ ഓപ്ഷൻ്റെ ഭാഗത്തേക്ക് വരാം. ഈ ഭാഗത്ത് കാണുന്നത് പുട്ട് ഓപ്ഷനാണ്. അപ്പോൾ ഈ കോൾ ഓപ്ഷൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാൻ സാധിക്കും. എൽ ടി പി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ട്രേഡഡ് പ്രൈസാണ്. പിന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ച്, അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ നാല് കാര്യങ്ങളാണ്: ഡെൽറ്റ, തീറ്റ, ഗാമ, വീഗ. ഇപ്പോൾ ഇവിടെ ഡെൽറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ നമുക്ക് കാണാൻ സാധിക്കും, തീറ്റ എന്ന് പറഞ്ഞിട്ട് കുറേ വാല്യൂസ് കാണാൻ സാധിക്കും, ഗാമ കാണാൻ സാധിക്കും, വീഗ കാണാൻ സാധിക്കും. ഇതൊക്കെ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് കൂടുതലൊന്നും കൺഫ്യൂസ് അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ട്രേഡർ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി എന്ന് ഉള്ള കാര്യമുണ്ടല്ലോ, ആ ഒരു കാര്യം മാത്രമാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം തീറ്റയിലേക്ക് കടക്കാം അല്ലേ. ഞാൻ ഏറ്റവും ആദ്യം തീറ്റയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, സോറി, തീറ്റയ്ക്ക് മുമ്പ് നമുക്ക് ഡെൽറ്റ നോക്കാം. ഇപ്പം ഡെൽറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡെക്സിൻ്റെ, ഇപ്പം നിഫ്റ്റിയാണ് എടുക്കുന്നതെങ്കിൽ നിഫ്റ്റി ഇൻഡെക്സിലുള്ള ഒരു പർട്ടിക്കുലർ സ്ട്രൈക്ക് പ്രൈസ് ഉള്ള ഒരു പ്രീമിയമാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ, അപ്പോൾ ഇൻഡെക്സ് അണ്ടർലൈയിങ് വാല്യൂ എന്ന് പറഞ്ഞാൽ, അണ്ടർലൈയിങ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ആണല്ലോ. അപ്പോൾ ഇൻഡെക്സ് ഒരു പോയിൻ്റ് മൂവ് ചെയ്യുമ്പം നമ്മൾ വാങ്ങിയിരിക്കുന്ന പ്രീമിയം എത്ര മൂവ് ചെയ്യും എന്ന് ഡിനോട്ട് ചെയ്യുന്നതാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 22550 എന്നുള്ള സ്ട്രൈക്ക് പ്രൈസിലുള്ള ഒരു കോൾ ഓപ്ഷൻ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ്, ഇന്നത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 51.95 രൂപയാണ്. അപ്പം 22550 എന്നുള്ളത് ഇപ്പോൾ നിലവിൽ 22566 ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ 22567 എന്നുള്ളത് ഓരോ പോയിന്റ് കൂടുമ്പോഴും നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഓപ്ഷൻ്റെ പ്രീമിയം എത്ര കൂടും എന്നാണ് ഈ ഡെൽറ്റ പറയുന്നത്. അപ്പം ഇവിടുത്തെ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ 0.54 ആണ് കാണിക്കുന്നത്. അപ്പോൾ 0.54 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കൂടുമ്പം നമുക്ക് 0.54 rupees 50 paisa കൂടും. വളരെ സിമ്പിളാണ്. അപ്പോൾ അറ്റ് ദ മണി, ഈ ഒരു ഭാഗമാണ് അറ്റ് ദ മണി എന്ന് പറയുക. ഇപ്പോൾ ഈ അറ്റ് ദ മണിയിലൊക്കെ ഈ
ഡെൽറ്റയുടെ വാല്യൂ അറൗണ്ട് 0.5 ഒക്കെ ആയിരിക്കും. അപ്പോൾ അറ്റ് ദ മണിയിൽ 0.5 അറൗണ്ട് ആയിരിക്കും, ഇൻ ദ മണിയിൽ കൂടി 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 പോകും, കൂടി കൂടി പോയിട്ട് പരമാവധി 1 വരെയൊക്കെയാണ് പോവുക. അപ്പോൾ 1 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അണ്ടർലൈയിങ് അസറ്റിൻ്റെ വാല്യൂ 1 പോയിൻറ്റ് കൂടുമ്പം നമ്മുടെ പ്രീമിയത്തിൻ്റെ വാല്യൂ 1 പോയിൻറ്റ് കൂടും. ഓക്കെ, അപ്പം അതാണ് ഡെൽറ്റ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡെൽറ്റയുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 to 1 ആണ്, 0 to 1 ആണ്. അപ്പോൾ 0 ഒക്കെ ഫാർ ഔട്ട് ഓഫ് ദ മണിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 23,050 ആണ് ലോഡ് മോറോ കൊടുത്തു കഴിഞ്ഞാൽ, 24,700 ഒക്കെ പോയി കഴിഞ്ഞാൽ ഈ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എൽ ടി പി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 10 പൈസയുടെ ഒക്കെ പ്രീമിയം അവൈലബിൾ ആണ്. 10 പൈസ പ്രീമിയത്തിലുള്ള ഇതാണ് ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ നമ്മളത് വാങ്ങിച്ചുകൊണ്ട് ഒരു ഗുണവുമില്ല, കാരണം ഈ അണ്ടർലൈയിങ് അസറ്റിൻ്റെ വാല്യൂ, ഇത് കോൾ ഓപ്ഷനാണ് വാങ്ങുന്നത്, അണ്ടർലൈയിങ് അസറ്റിൻ്റെ വാല്യൂ കൂടിയാൽ പോലും ഇവിടെ ഡെൽറ്റയ്ക്ക് ഒരു വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട്, ഡെൽറ്റ 0 ആയതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ഓപ്ഷൻ പ്രീമിയത്തിൽ ഒരു ചേഞ്ചും വരികയില്ല. അപ്പോൾ അതാണ് ഡെൽറ്റ. അപ്പോൾ ഡെൽറ്റ എന്താണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലായെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഡെൽറ്റ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? ഓപ്ഷത്തിൻ, നമ്മൾ മേടിച്ചിരിക്കുന്ന ഓപ്ഷൻ്റെ പ്രീമിയത്തിൻ്റെ വാല്യൂ അണ്ടർലൈയിങ് അസറ്റിൻ്റെ വാല്യൂ ഓരോ പോയിന്റ് കൂടുമ്പോഴും എത്രത്തോളം കൂടും എന്നുള്ളതാണ് ഡെൽറ്റ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് ഗാമയാണ്. ഈ ഗാമ എന്ന് പറഞ്ഞാൽ ഈ ഡെൽറ്റ എത്രത്തോളം ചേഞ്ച് ആകും എന്നുള്ളതാണ്. സി, ഇപ്പം 22,562 സ്പോട്ട് പ്രൈസ് അറ്റ് ദ മണി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ റേഞ്ച് ഇവിടെയാണ് കിടക്കുന്നത്. സപ്പോസ് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് നിഫ്റ്റി 22,900 പോയി എന്ന് വെച്ചോ. അപ്പോൾ 22,900 പോയി കഴിഞ്ഞാൽ 22,550 എന്നുള്ളത് ഇൻ ദ മണി ആകും. അപ്പോൾ പുതിയ അറ്റ് ദ മണി എന്താകും? 22,850 അറ്റ് ദ മണി ആകും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഓപ്ഷൻ്റെ ഇൻ ദ മണിയും ഈ ഓപ്ഷൻ ഈ സ്ട്രൈക്ക് പ്രൈസ് ഇൻ ദ മണിയും അറ്റ് ദ മണിയും ഔട്ട് ഓഫ് ദ മണിയും ആകുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു വാല്യൂം ചേഞ്ച് ആകും. ഏത്? ഈ ഡെൽറ്റയുടെ വാല്യൂം ചേഞ്ച് ആകും അല്ലേ. അപ്പോൾ അറ്റ് ദ മണി ആകുമ്പം ഇതിൻ്റെ വാല്യൂ അറൗണ്ട് 0.5 അടുത്താണുള്ളത്. ഔട്ട് ഓഫ് ദ മണി ആകുമ്പോൾ 0.5 കുറവായിരിക്കും. ഇൻ ദ മണിയിലേക്ക് വരുമ്പോഴത്തേക്കും അത് 1 അടുപ്പിച്ച് പോകും. അപ്പം നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ് മുകളിലോട്ട് കയറി കയറി 22,900 ഒക്കെ വന്നു എന്ന് വെച്ചു. ഇത്രയൊക്കെ ആകുമ്പോഴത്തേക്ക് എന്താകും? ഈ ഒരു ഭാഗം എന്നുള്ളത് ഇൻ ദ മണിയിലേക്ക് പോകും. ഇൻ ദ മണിയിലേക്ക് പോകുമ്പം ഡെൽറ്റയുടെ വാല്യൂ 0.5 ആയിരിക്കില്ല, ഡെൽറ്റയുടെ വാല്യൂ ഇച്ചിരി കൂടി കൂടും, നിയർലി 1 അടുത്തോട്ടൊക്കെ പോകും. അപ്പം ഡെൽറ്റ എത്രത്തോളം മാറും, അണ്ടർലൈയിങ് അസറ്റ് മാറുന്നതിനനുസരിച്ച് ഡെൽറ്റ എത്രത്തോളം മാറും എന്നുള്ളതാണ് ഈ ഗാമ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 22,550 സ്ട്രൈക്ക്, 22,550 സ്ട്രൈക്ക് പ്രൈസുള്ള പ്രീമിയം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗാമ എന്ന് പറഞ്ഞാൽ 0.0035 ആണ്. അപ്പോൾ അത്രയും വ്യത്യാസം, 0.0035 വ്യത്യാസമാണ് ഓരോ പോയിൻ്റ് കൂടുമ്പോഴും മാറുന്നത്. ഓക്കെ, കൂടുമ്പോഴായിക്കോട്ടെ കുറയുമ്പോഴായിക്കോട്ടെ അത്രയും മാറ്റം ഈ ഒരു സ്ട്രൈക്ക് പ്രൈസിലുള്ള ഓപ്ഷൻ പ്രീമിയത്തിന് സംഭവിക്കുന്നുള്ളതാണ് ഗാമ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗാമ എന്താണ് പറയുന്നത്? ഇപ്പോൾ ഏറ്റവും ആദ്യം ഡെൽറ്റ ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ഓപ്ഷൻ്റെ പ്രൈസ്, അതായത് സോറി, അണ്ടർലൈയിങ് അസറ്റിൻ്റെ പ്രൈസ് കൂടുമ്പം ഓപ്ഷൻ പ്രീമിയത്തിൻ്റെ പ്രൈസ് എത്രത്തോളം കൂടും എന്നുള്ളതാണ് ഡെൽറ്റ പറയുന്നത്. ഗാമ എന്താണ് പറയുന്നത്? ഗാമ പറയുന്നത് ഡെൽറ്റ എത്രത്തോളം മാറും, ഇപ്പം അണ്ടർലൈയിങ് അസറ്റിൻ്റെ വാല്യൂ മാറുമ്പം ഡെൽറ്റ എത്രത്തോളം മാറും എന്നുള്ളതാണ് ഗാമ പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ് തീറ്റ എന്നുള്ളത്. അപ്പോൾ എന്താണ് തീറ്റ പറയുന്നത് എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. തീറ്റ പറയുന്നത്, തീറ്റ അതാണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേയധികം കാര്യങ്ങൾ കാണാൻ സാധിക്കും. തീറ്റ പറയുന്നത് ഈ ഓപ്ഷൻ പ്രീമിയം എന്ന് പറഞ്ഞാൽ, ഇത് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു കോൺട്രാക്റ്റ് ആണെന്നറിയാം. ഇപ്പം 30 മെയ് ഇന്ന് 30 മെയ് ആണ്. അപ്പം മെയ് 30 ആകുമ്പോഴത്തേക്കും നിഫ്റ്റി 22,550 വരും, നിഫ്റ്റി 22,700 വരും എന്ന് പറഞ്ഞിട്ട് വേരിയസ് സ്ട്രൈക്ക് പ്രൈസിൽ ആളുകൾ എന്താണ് ഒരു ഊഹം വെച്ചിട്ട് ആ ഒരു സ്ട്രൈക്ക് പ്രൈസ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇത്ര രൂപയ്ക്ക് വാങ്ങാമെന്നുള്ള രീതിയിൽ ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുന്നതാണ് ഈ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പം ഈ തീറ്റ എന്ന് പറഞ്ഞാൽ ഇത് ഔട്ട് ഓഫ് ദ മണിയൊക്കെ ആണെങ്കിൽ, സോ ഇതാണ് ഇപ്പോൾ നിലവിലെ സ്പോട്ട് പ്രൈസ്. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ടുള്ള, നമ്മൾ കോൾ ഓപ്ഷൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ടുള്ള ഒരു സ്ട്രൈക്ക് പ്രൈസിലുള്ള ഒരു പ്രീമിയത്തിനും ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറഞ്ഞ സാധനമില്ല. ഇപ്പോൾ എൻഡ് ഓഫ് ദ ഡേ ഈ ഒരു ലെവലിലാണ് മാർക്കറ്റ് ക്ലോസ് ആകുന്നതെങ്കിൽ ഇതാണ്ട് ഈ കാണുന്നത്, ഇതിൻ്റെ മുകളിലോട്ടുള്ള എല്ലാം 0 ആകും.
അപ്പം ഈ സീറോ ആകുന്നെന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് സീറോ ആകില്ല. ഇപ്പം നമ്മൾ ഇതാണ്ട് 25 ജൂലൈ 2021 നമ്മളൊരു 5 മാസത്തെ 3 മാസം 4 മാസം കഴിഞ്ഞുള്ള ഒരു ഡേറ്റിലുള്ള എന്താണ് അണ്ടർലൈയിങ് അസറ്റിൻ്റെ പുറത്തുള്ള ഓപ്ഷൻസൊക്കെ നമുക്ക് ബൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഓപ്ഷൻ്റെ പ്രൈസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഡിസംബർ 24, ഓക്കെ, 24 ഡിസംബർ 2025, ഓക്കെ, അത് അത്രയും ഓപ്പൺ ഇൻട്രസ്റ്റ് ഇല്ല. നമ്മൾ ജൂൺ 27, 2024 നോക്കുവാണെങ്കിൽ അത് നോക്കിയാൽ LTP ഒക്കെ വളരെ കൂടുതലാണ്. ഇപ്പോൾ 22,923,000 സ്ട്രൈക്ക് പ്രൈസ് ഉള്ളതിൻ്റെ കോൾ ഓപ്ഷൻ്റെ ഒക്കെ പ്രൈസ് 395 രൂപയാണ്. അപ്പോൾ ആ ഒരു ദിവസത്തിൽ നമ്മുടെ നിഫ്റ്റി 23,000 വന്നില്ല എങ്കിൽ ഇത് സീറോ ആയി പോകും. ഇനി അഥവാ വന്നെങ്കിലോ, 23,000 മുകളിൽ പോയെങ്കിലോ, ഇതിൻ്റെ ഇൻട്രൻസിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 23,050 ആണ് വന്നിട്ടുള്ളതെങ്കിൽ ഇതിൻ്റെ ഇൻട്രൻസിക് വാല്യൂ അപ്പോഴത്തെ സ്പോട്ട് പ്രൈസ് മൈനസ് ഇതിൻ്റെ, അതായത് 23,000, അത് സ്ട്രൈക്ക് പ്രൈസ് നമ്മൾ 23,000 ആണ് എടുത്തത്, അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം 50 രൂപ ആയിരിക്കും അതിൻ്റെ ഇൻട്രൻസിക് വാല്യൂ. സോ അപ്പോൾ ഇൻട്രൻസിക് വാല്യൂ ഔട്ട് ഓഫ് ദ മണിക്കും അറ്റ് ദ മണി ഓപ്ഷൻസിനൊക്കെ സീറോ ആകും. അപ്പോൾ ഈ സീറോ ആകുമെന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ ഓരോ ദിവസവും ഇങ്ങനെ കുറഞ്ഞു 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 എല്ലാ ഓപ്ഷൻ്റെയും വാല്യൂ ഓരോ ദിവസം ആകുമ്പോഴും ഡികെ ആയിക്കൊണ്ടിരിക്കും, അതിൻ്റെ വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ അതിനെയാണ് നമ്മൾ ടൈം ഡികെ എന്ന് പറയുന്നത്. ടൈം ഡികെക്ക് വേറൊരു പേരാണ് തീറ്റ. അപ്പോൾ തീറ്റ ഡിനോട്ട് ചെയ്യുന്നത് ടൈം ഡികെ ആണ്. അപ്പം ഓരോ ദിവസം പോകുമ്പോഴും ഓപ്ഷൻ്റെ പ്രൈസ് എത്ര രൂപ കുറഞ്ഞു കുറഞ്ഞു വരും എന്നുള്ളതാണ് ഈ തീറ്റയുടെ വാല്യൂ പറയുന്നത്. ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ 22,550 27 ജൂണിൻ്റെ സ്ട്രൈക്ക് പ്രൈസ്, സി 22,550 എന്നുള്ള സ്ട്രൈക്ക് പ്രൈസ് ഉള്ള കോൾ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിലെ തീറ്റ എന്ന് പറഞ്ഞാൽ -9.7194 ആണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്പോട്ട് പ്രൈസ് 22,562 ആണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു കോള് വാങ്ങി, അപ്പോൾ 620 രൂപ കൊടുത്ത് കോള് വാങ്ങി. അപ്പോൾ നാളെ ഈ നിഫ്റ്റിയുടെ ഇൻഡെക്സ് കൂടുന്നുമില്ല കുറയുന്നുമില്ല, 22,562 തന്നെ നിൽക്കുവാണെങ്കിൽ എൻ്റെ ഞാൻ മേടിച്ചു വെച്ചിരിക്കുന്ന ഓപ്ഷൻ്റെ പ്രൈസ്, എൻ്റെ ഓപ്ഷൻ്റെ ഓപ്ഷൻ്റെ പ്രീമിയം ഈ 9.76 രൂപ ഓട്ടോമാറ്റിക് ആയിട്ട് കുറയും. അപ്പോൾ അണ്ടർലൈയിങ് അസറ്റിൽ ഒരു ചേഞ്ചും നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പ്രീമിയത്തിൻ്റെ വാല്യൂ തീറ്റ ഡികെ കാരണം കുറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഏത് ഓപ്ഷൻ വാങ്ങിയാലും ഈ തീറ്റ എന്ന് പറയുന്നൊരു ഫാക്ടറുണ്ട്. ഈ ഒരു ഫാക്ടർ കാരണം അതിൻ്റെ വില ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ ദിവസം കുറഞ്ഞു 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 വരും. അത് ഔട്ട് ഓഫ് ദ മണിയിലാണെങ്കിൽ അതിൻ്റെ വില സീറോ ആയി പോകും ഓൺ ദ ഡേ ഓഫ് എക്സ്പയറി. അപ്പോൾ അതാണ് എന്ത് തീറ്റ. അപ്പോൾ തീറ്റ ടൈം ഡികെ ആണ് തീറ്റ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി വീഗ. ഇപ്പോൾ എന്താണ് വീഗ? ഈ വീഗ എന്ന് പറഞ്ഞാൽ വോളറ്റൈലിറ്റിനെയാണ് ഇംപ്ലൈ ചെയ്യുന്നത്. ഇതുണ്ടല്ലോ ഇവിടെ വീഗ, നമുക്ക് നോക്കിയറിയാം. വീഗ എന്ന് പറഞ്ഞാൽ വോളറ്റൈലിറ്റിനെയാണ് ഇംപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ വോളറ്റൈലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അനിശ്ചിതാവസ്ഥ. മാർക്കറ്റിൽ പെട്ടെന്ന് കൂടിയും എന്താണ് പെട്ടെന്ന് പ്രൈസ് മേളിൽ പോകും, പെട്ടെന്ന് പ്രൈസ് താഴോട്ട് പോകും. അപ്പോൾ അതാണ് വീഗ. അപ്പോൾ വീഗ കൂടുതലാണെങ്കിൽ ഹൈ വോളറ്റൈലിറ്റി ആണ് എന്നാണ് അർത്ഥം. വീഗ കുറവാണെങ്കിൽ വോളറ്റൈലിറ്റി ഇച്ചിരി കുറവാണെന്നാണ് അർത്ഥം. അപ്പോൾ വോളറ്റൈലിറ്റി കുറഞ്ഞ ഒരു മാർക്കറ്റിൽ റിസ്ക്കും കുറവാണ്, വോളറ്റൈലിറ്റി കൂടിയ മാർക്കറ്റിൽ റിസ്ക്കും കൂടുതലാണ്. ഇനി അവസാനത്തെ ഒരു ഫാക്ടറാണ് വീഗ ഇംപ്ലൈസ് വോളറ്റൈലിറ്റി. ഇനി റോ എന്നുള്ളൊരു ഫാക്ടർ, ഇത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് അത്ര സിഗ്നിഫിക്കൻ്റ് അല്ല, എന്നാലും അറിഞ്ഞു വയ്ക്കുക. റോ എന്ന് പറഞ്ഞാൽ ഈ അണ്ടർലൈയിങ് അസറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രത്തോളമാണ് എന്നുള്ളതിൻ്റെ പ്രതിഫലനമാണ് റോ എന്നുള്ളത്. അപ്പോൾ അത്രയും കാര്യം മാത്രം, അതുമാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പം ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ അണ്ടർലൈയിങ് അസറ്റിൻ്റെ വാല്യൂ ഓരോ പോയിൻ്റ് കൂടുമ്പോഴും നമ്മുടെ ഓപ്ഷൻ പ്രീമിയം എത്ര കൂടും എന്നുള്ളതാണ് ഡെൽറ്റ സൂചിപ്പിക്കുന്നത്. ഇനി ഗാമ എന്ന് പറഞ്ഞാൽ അണ്ടർലൈയിങ് അസറ്റിൻ്റെ വാല്യൂ ഓരോ പോയിൻ്റ് കൂടുമ്പോഴും നമ്മുടെ ഡെൽറ്റ എത്രത്തോളം കൂടുമെന്നുള്ളതാണ് ഗാമ സൂചിപ്പിക്കുന്നത്. തീറ്റായോ ഓരോ ദിവസം കൂടുമ്പോഴും ഓരോ ദിവസം പിന്നിടുമ്പോഴും എക്സ്പയറിയോട് അടുക്കും തോറും ഓരോ ദിവസവും ഓപ്ഷൻ പ്രീമിയത്തിൻ്റെ വാല്യൂ എത്രത്തോളം കുറയുമെന്നുള്ളതാണ് തീറ്റ സൂചിപ്പിക്കുന്നത്. വീഗ സൂചിപ്പിക്കുന്നത് വോളറ്റൈലിറ്റിനെയാണ്. വോളറ്റൈലിറ്റി എന്ന് പറയുമ്പം എത്ര അൺസെർട്ടനിറ്റി, ഈ മാർക്കറ്റിൻ്റെ സൈക്കോളജി, മാർക്കറ്റിൻ്റെ ആൾക്കാരുടെ സെൻറ്റിമെൻറ്റ് എന്താണ്? ഹൈ വോൾട്ടേജ് ആണെങ്കിൽ പെട്ടെന്ന് പ്രൈസ് കൂടും താഴോട്ട് വരും അങ്ങനത്തെയാണോ, അല്ലെങ്കിൽ ലോ വോൾട്ടേജിലിറ്റി ആണോ, അതാണ് വീഗ സൂചിപ്പിക്കുന്നത്. റോ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ ഒരു ലളിതമായിട്ടുള്ള ഭാഷയിൽ ഞാൻ പരമാവധി അവതരിപ്പിക്കാൻ ശ്രമിച്ചു. ഫോൾട്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക.
ഈ വീഡിയോ ഉപകാരപ്രദമായിരുന്നുവെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി, നമസ്കാരം.